എന്നോടൊക്കെ പലവണ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ കുറയ്ക്കരുത്. കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എന്റെ വിളികൾക്കൊന്നും ഞാൻ വിചാരിച്ചില്ല. സ്തോത്രം. കാലിന് വയ്യാത്തതാ, എന്നാ പറ്റിയതാണോ എന്തോ. വിഷമിക്കണ്ട, അവളെവിടെ പോവാനാ, ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. എടി ചാലറ്റേ, നീ ഇന്നത്തെ രാത്രി ആ കൂട് പൂട്ടിയായിരുന്നോ? മാതാവാണ് സത്യം, ഞാൻ കൂട് പൂട്ടിയതാ പേപ്പ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ ഇന്നലെ രാത്രി വരുമ്പം റൂബി കൂട്ടിലുണ്ടായിരുന്നു, കണ്ടില്ല? എന്നതാ? ആ അതിനെ കാണാനില്ല. ആ ഇപ്പം മനസ്സിലായില്ലേ, നായ്ക്കളൊക്കെ എപ്പോൾ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും ഓടിപ്പോകുന്നു. പക്ഷെ മക്കളായാലും ഇതേപോലെ ഇങ്ങനെ സ്ട്രോങ് ആയ എപ്പോഴും കൂടെ ഉണ്ടാവും. അതെ പേപ്പ, നമുക്ക് പോലീസിൽ ഒന്ന് അറിയിച്ചാലോ? അതിനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കള്ളനെ എനിക്കറിയാം. ആ നശൂലത്തിനെങ്ങാൻ പോലീസ് പോക്കിയ അതിന്റെ നാണക്കേടേ എനിക്ക. വാടാ മക്കളെ. വേദന അല്പം വീണേന്റെ ആയിരിക്കും, കുറവില്ലെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയേക്കാം. മരുന്ന് ഇതന്നെ മതി. പട്ടിയും കൊണ്ട് രാത്രി പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ പേപ്പൻ കേക്കത്തില്ല, അന്ന് വീണന്റെ ആയിരിക്കും ഈ വേദന. ഫാൻസി, ഓ പോളച്ചൻ അറിയണ്ട, ഇത് പട്ടിയും കൊണ്ട് പോയി വീണപ്പോഴും സംഭവിച്ചല്ല. പിന്നെ ഈ സ്കൂളിൽ നിന്ന് കള്ളുകൂടിച്ച് എന്താന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ മാഷൂണും പോയപ്പോ നമ്മുടെ കോളനിയിലെ പിച്ചാത്തി പിടിദാസ്പല്ലേ, അവൻ തള്ളിയിട്ടതാ. ആന്നേ മാഷൂന്ന് ഒരു കരിങ്കിലമ്പിലേക്കാ വീണത്, ഞാൻ കണ്ടതാ അന്ന് തുടങ്ങിയതാ. എന്റെ ദൈവമേ, എന്റെ പേപ്പ പേപ്പനിത് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ? അന്തോണിയോട് പോലും പറഞ്ഞില്ലേ? ഇല്ല, അവനറിയാതിരിക്കാനാ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഒരു കണ്ണും മൂക്കും ഇല്ലാത്തവനാ, എനിക്കറിഞ്ഞൂടെ അവൻ്റെ ദേഷ്യവും സങ്കടവും വാശിയും ഒക്കെ. ഉറപ്പായിട്ടും അവൻ ആ ദാസപ്പനുമായിട്ട് വഴക്കിന് പോവും. ഇങ്ങനൊക്കെ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു വളർത്തിയിട്ടു എന്റെ മോനെ കർത്താവ് കൊണ്ടുപോയി ഫ്രാൻസി.